നമുക്ക് ആളുകൾക്ക് പറയാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഹേ ആക്കിയത്. അവർക്ക് അതിനേക്കാൾ എളുപ്പം ആം എന്ന് പറയാനാണെങ്കിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല. യെസ്, അപ്പൊ നാളെ സിനിമ ടുവിയിലും ത്രീഡിയിലും റിലീസ് ചെയ്യാണ് ഇൻ ഫൈവ് ലാംഗ്വേജസ്. വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുന്നേ വളരെ പെട്ടെന്ന് നമുക്കൊരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാം. ലെറ്റ്സ് ടേക്ക് എ ഗ്രൂപ്പ് ഫോട്ടോ. ടുവി ടുവി ഇവിടെ ഇവിടെ സ്റ്റേറ്റ് സ്റ്റേറ്റ് ഫ്രണ്ടിൽ തൊട്ട് ഫ്രണ്ടിൽ. ഹലോ സർ. ഓക്കെ, ഈ അജയന്റെ രണ്ടാം മോഷണമാണ് ഷോർട്ട് ആക്കി എ ആർ എം ആക്കിയത്. അപ്പം ഇപ്പൊ അബ്രോഡ് ഉള്ളവരൊക്കെ ഇതിന്റെ ട്രെയിലർ റിയാക്ട് ചെയ്തപ്പം അവര് പ്രൊണൗൺസ് ചെയ്യുന്നത് ആമെന്നാണ്, എ ആർ എം എന്നല്ല. അപ്പം അപ്പൊ നിങ്ങൾ ഈ സിനിമ കാണുന്ന സമയത്ത് ഇത് വിഷ്വൽ ലാംഗ്വേജ് ആണ്, സിനിമ മനസ്സിലാക്കാനോ മനസ്സിലാക്കാതിരിക്കാനോ ഈ പേര് കാരണമാകുന്നില്ല. അവർക്ക് എ ആർ എം എന്ന് പറയണം, ആം എന്ന് പറയണം, അജയൻ രണ്ടാമത്തെ പറയണം, എങ്ങനെ പറഞ്ഞോട്ടും കുഴപ്പമില്ല. സിനിമ കണ്ടാൽ മതി. നമുക്ക് ആളുകൾക്ക് പറയാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഹേ ആർ എന്നാക്കിയത്. അവർക്ക് അതിനേക്കാൾ എളുപ്പം ആം എന്ന് പറയാനാണെങ്കിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇപ്പൊ ഈ ടൈറ്റില് കാണിക്കുമ്പോ ഫസ്റ്റ് ഒരു വാള് കാണിച്ചിട്ടാണ് ഈ എ ആർ എം എന്ന് കാണിക്കുന്നത്. അപ്പൊ അത് ആക്ച്വലി ഒരു ആം ആണ്. അപ്പൊ അങ്ങനെ മീൻ ചെയ്തിട്ട് ചെയ്തതാണോ അത് സിനിമ കാണുമ്പോ മനസ്സിലാവും. സിനിമ മനസ്സിലാവും അതിനകത്ത് അല്ലെ, എവിടെയൊക്കെ ഞങ്ങൾ എന്തൊക്കെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടോ അത് സിനിമയുടെ ആദ്യം ഇറങ്ങിയ പോസ്റ്റർ മുതലേ ഞങ്ങൾ എല്ലാ കാര്യങ്ങളും അതിനകത്ത് തന്നെ വെച്ചിട്ടുണ്ട്. അത് പിന്നെ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് എല്ലാം മനസ്സിലാവും. അതേപോലെ സുരഭി ചേച്ചിനെ ഇപ്പൊ നാഷണൽ അവാർഡൊക്കെ കിട്ടിയതിനു ശേഷം ഇങ്ങനെ കൊമേഴ്ഷ്യൽ സിനിമയിലൊന്നും നായികയായിട്ട് അധികം കണ്ടിട്ടില്ല. അപ്പം എന്താ, ഐ അപ്രീഷിയേറ്റ് യു ഫോർ കാസ്റ്റിംഗ്. അങ്ങനെയല്ല, അത് എല്ലാ സിനിമ ഡിമാൻഡ് ചെയ്യുന്ന അനുസരിച്ചിട്ടാണല്ലോ ഓരോ ആർട്ടിസ്റ്റിനെയും കാസ്റ്റ് ചെയ്യുന്നത്. അധികം കണ്ടിട്ടില്ല നമുക്ക്. ആ അതെ, നമ്മുടെ സിനിമക്കായിരുന്നു ആവശ്യം. അല്ല, അത് സിനിമക്കായിരുന്നു ആവശ്യം. കറക്റ്റായിട്ട് അങ്ങനെ നമ്മൾ മാറ്റി നിർത്തിയിട്ടൊന്നുമില്ല. അങ്ങനെ മലയാള സിനിമ കൊമേഴ്ഷ്യൽ സിനിമകളിൽ കൊമേഴ്ഷ്യൽ സിനിമകളിൽ ഞാൻ അധികം വന്നിട്ടില്ല. അപ്പൊ ഈ സിനിമയിൽ ഈ പറയുന്നത് പോലെ രണ്ട് ക്യാരക്ടേഴ്സ് ക്യാരക്ടർ അവതരിപ്പിക്കാനുണ്ടായിരുന്നു. അതിൽ അവർക്ക് എന്തിലൊരു വിശ്വാസം ഉള്ളത് കൊണ്ട് എന്നെ വിളിച്ചു, ഞാൻ പോയി എന്നെ കൊണ്ടാവുന്ന രീതിയിൽ അത് ചെയ്തു എന്നുള്ളതാണ്. സമയത്തിന്റെ ലിമിറ്റേഷൻ അതുകൊണ്ട് ഇന്ററപ്റ്റിയാണ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇല്ല, ഹാപ്പിയാണ്. അല്ല, ഞാൻ ഈ ത്രീ ഡി കണ്ടന്റ് എല്ലാം ഇപ്പോഴാണ് പോയത്. അപ്പൊ അതുകൊണ്ടിട്ട് എല്ലായിടത്തും ചിലപ്പോ ത്രീ ഡിക്ക് മാത്രം ചെറിയൊരു താമസം വരും. ക്യൂബിൽ എല്ലായിടത്തും അപ്ലോഡ് ആയി, യൂറോപ്പോ ബോംബെയിലാണ് ചെയ്യുന്നത്. അപ്പൊ ഒരു ചെറിയൊരു താമസം വരും. ഇപ്പോഴാണ് സർട്ടിഫിക്കറ്റ് എല്ലാം അവിടെ കിട്ടിയത്. ഇപ്പോഴും ഇത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സെൻസറോ സീഫറോ ആയിട്ടാണ് ചാറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ജസ്റ്റ് സർട്ടിഫിക്കറ്റ് ഇപ്പൊ ഇഷ്യൂ ചെയ്ത് തന്നേ ഉള്ളൂ. അപ്പം എല്ലാ അതിന്റെ താഴെ തന്നെ ചിലതെടുത്ത് ക്യാൻസൽ ചെയ്തെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതിനൊക്കെ തെറി നമുക്കിട്ടാണ് വരുന്നത്. ഇവര് കൃത്യമായിട്ട് തന്നാലേ ഉള്ളൂ നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. അതിന്റെ ഒരു ചെറിയൊരു സംഭവം. പക്ഷെ പടം നാളെ തിയേറ്ററിൽ വരുമ്പോൾ 100% ഹാപ്പി ആയിരിക്കും എന്നുള്ള പൂർണ്ണ വിശ്വാസം. അല്ല, ഇന്നൊരു ദിവസം കൂടെ പുള്ളിക്ക് ടെൻഷൻ അടിക്കാൻ പറ്റുള്ളൂ. ആ അവകാശം പുള്ളിയിൽ നിന്ന് തട്ടിത്തെറപ്പിക്കരുത്. ടെൻഷൻ ത്രീ ഡി ഉണ്ട്, ടു ഡി ഉണ്ട്. അപ്പം ഇഷ്ടമുള്ളവർക്ക് ഇപ്പൊ ചിലവർക്ക് കണ്ണിന് ഫുൾ ടൈം ഇത്രയും നേരം കണ്ണാടി വെച്ച് കാണാനായിട്ട് ബുദ്ധിമുട്ടുള്ളവർക്ക് ടു ഡി കാണാം. ടു ഡി കണ്ടവർക്ക് വീണ്ടും ടു ഡി ത്രീ ഡി തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് കാണാൻ വേണ്ടിയിട്ട് ത്രീ ഡി വീണ്ടും കാണാം. ഓക്കെ, ഞാൻ പറയാനല്ലോ, അത് അത്രയും നല്ലൊരു അനുഭവമായിരിക്കും. ഇനിവേ, ഈ പറയുന്നത് ചുമ്മാതെ അല്ല എന്നുള്ളത് നാളെ തെളിയിക്കട്ടെ. യെസ്, അപ്പൊ നാളെ സിനിമ ടുവിയിലും ത്രീഡിയിലും റിലീസ് ചെയ്യാണ് ഇൻ ഫൈവ് ലാംഗ്വേജസ്. വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുന്നേ വളരെ പെട്ടെന്ന് നമുക്കൊരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാം. ലെറ്റ്സ് ടേക്ക് എ ഗ്രൂപ്പ് ഫോട്ടോ.
thank you so much team of ARM. Ella vidha aashamsagalum neerunu. Also big thank you to all our media members who are present here today. Inna the event namak ithra nalla reethiyil nadathan kaaranam ningal ellavarudeyum sanghyam adhe pole saharanaana. Thanking all of you.